നമസ്കാരം, ഞാൻ യതി ബാലൻ, തൃശ്ശൂർ. ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന നോവലിൻ്റെ പേര് ശിങ്കാരി താറാവും കുട്ടികളും. നോവൽ എഴുതിയത് രാജി കല്ലൂർ. ഞാൻ ഇവിടെ ഈ കഥയിൽ 10 അധ്യായമുണ്ട്. അതിലത്തെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നു. കുട്ടികൾ നല്ലവരായി വളരണം എന്ന് ആഗ്രഹിക്കാത്ത രക്ഷിതാക്കളും അധ്യാപകരും ഭരണകൂടവുമില്ല. എന്നാൽ എങ്ങനെ നല്ലവരാകണം, എന്തിനെ നല്ലവരാക്കണം എന്ന ചോദ്യത്തിന് മുന്നിൽ അവരുടെ മറുപടി പലതാകാം. വലിയ ശമ്പളവും കഴിവുമുള്ളവരായി കുടുംബത്തോട് തുണയാകണം. വയസ്സാവുമ്പോൾ ഞങ്ങളെ നോക്കണം എന്നായിരുന്നു മുമ്പൊക്കെ മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നത്. ഇപ്പോൾ അതിന് ഇടിവ് നിന്നിട്ടുണ്ട്. കുട്ടികൾ മിടുക്കരായി നാടിന് നന്മ ചെയ്യുന്നവരാകണം. പഠിച്ച ആളെന്ന നിലയിൽ തനിക്ക് അഭിമാനമാറാകണം എന്ന ചിന്തയായിരുന്നു പല അധ്യാപകരുടെ മനസ്സിലും. ഗുരുശിഷ്യ സ്നേഹവും പ്രധാനമായിരുന്നു. ഇന്ന് അതിന് ഇടിവും സംഭവിച്ചു. ശമ്പള കൂടുതലിനും സുഖങ്ങളിലും ജോലിക്കുറവിലുമാണ് പലരുടെയും ശ്രദ്ധ. വിദ്യാസ്ഥാനങ്ങളും സ്പന്ദനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി എടുക്കുന്ന ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം കുട്ടികളെ ഉത്തമ പൗരായി രാഷ്ട്രീയ പുരോഗതി കൈവരുത്തുക എന്നതാണ്. പക്ഷേ അവിടെയും കുറവുകൾ പലതായി. അധികാരം രാഷ്ട്രീയത്തിന് മത്സരങ്ങളിലും സ്വസ്ഥതകളും മൂലം ആ രംഗവും കലുഷം മാത്രേ. പണ്ടൊക്കെ വീടുകൾ മുത്തച്ഛന്മാരും മുത്തശ്ശികളും കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കഥയിലും പാട്ടും ചൊല്ലി രസിപ്പിക്കുമായിരുന്നു. വിഷമങ്ങളിൽ ആശ്വസിപ്പിച്ച് ശരിയായി ഉപദേശിച്ചും അവരെ നയിക്കുമായിരുന്നു. ഇന്നോ? ഇന്ന് പല പഴയതുപോലെ വീടുകളിലും വീട്ടുകാരുമില്ല. പ്രായമായവർ സ്വയം മനസ്സിലെയോ മറ്റും തരത്തിലും വൃദ്ധഭവനങ്ങളിൽ അഭയം തേടുകയാണ്. ചെറുപ്പക്കാരായ മാതാപിതാക്കൾ ആയുധിക ജീവിതത്തിലും തിരക്കുകളിലും ആവുന്നതോടെ കുട്ടികൾ അവർ തിരക്കുകാരാകുന്നു, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നു. ആയുധിക സാങ്കേതിക യാത്രാവിധികളിലും അടിമയാവുന്നു എന്ന് പറയാം. ഇങ്ങനെ ഒരന്തരീക്ഷത്തിലെ കുട്ടികൾ എത്രയെങ്കിലും നല്ലവരായി വളരണമെന്ന ചോദ്യത്തിൽ വ്യത്യസ്തമായ ഉത്തരങ്ങളിൽ ലഭിക്കുക. ധന്യ സുഖങ്ങളും തേടി യാന്ത്രിക സാങ്കേതികതയിലേക്കും വളരുന്നതിനാകാം മിക്കവരുടെയും മോഹം. ആ പ്രവർത്തയെ പിന്തള്ളിക്കൊണ്ട് ധാർമ്മിക മുഖങ്ങളിലും അടിയുറച്ച് മാനുഷികതയുള്ളവരായി വളരുകയാണ് വേണ്ടതെന്നും മാത്രമേ ചിലരുടെ പക്ഷം. ഇവിടെയാണ് ബാലസഹിതമാർക്കും വലിയ പങ്ക് വഹിക്കാനുള്ളത്. ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്ന കഥയിൽ കഥാപാത്രങ്ങൾ മുയലമ്മയും കുയിലമ്മയും പട്ടിയും പൂച്ചയുമാണ്. പക്ഷേ അവരും മനുഷ്യന്മാരുടെ പോലെയുള്ള ഒരു അംഗങ്ങളെ പോലെയുള്ള കഥയാണ് ഈ പുസ്തകത്തിലുള്ളത്. ആ പുസ്തകത്തിലെ കുറച്ച് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഒരു വീട്ടിൽ ഒരു മുയിലമ്മ ഉണ്ടായിരുന്നു. മുയിലമ്മ കറുത്തതായി കാരണം അവർ മുയിലമ്മയെ കറമ്പി എന്നായിരുന്നു വിളിച്ചിരുന്നത്. അവളാണെങ്കിൽ മുയിലമ്മയാണെങ്കിലോ വലിയ അഹങ്കാരിയായിരുന്നു. എന്ത് കണ്ടാലും ഒക്കെ കട്ട് തിന്നു. അങ്ങനെ ഭയങ്കരത്തിൽ അവൾ നടന്നു. ഒരു ദിവസം വീട്ടിൽ കാരറ്റ് വെച്ചിരുന്നത് മുയിലമ്മ എടുത്ത് തിന്നു. അപ്പോൾ ആ വീട്ടിലെ കഥാനായകൻ വന്ന് മുയിലമ്മയെ അടിച്ച് പുറത്താക്കി. മുയിലമ്മയ്ക്ക് അടിച്ച് മുയിലമ്മയുടെ കാലോടിഞ്ഞു. മുയിലമ്മയ്ക്ക് ആകെ സങ്കടമായി. ഞാനിനി എന്തു ചെയ്യും, എവിടെ പോകും, കാരറ്റൊന്നും കട്ട് തിന്നണ്ടായിരുന്നു എന്ന് വിചാരിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കുട്ടികൾ കുറച്ച് നെയ്യപ്പം കൊണ്ടുവന്ന് മുയിലമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ മുയിലമ്മയ്ക്ക് ഒന്നും കൂടി സങ്കടമായി. വലിയ ആൾക്കാർ എന്നെ അടിച്ചോടിച്ചപ്പോഴും കുട്ടികളുടെ മനസ്സുകൊണ്ട് എനിക്ക് ഭക്ഷണം തന്നല്ലോ. വിശന്ന് വലഞ്ഞ് ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ മുയിലമ്മ ആ പൂക്കൾ ആ നെയ്യപ്പം കൊട്ടയിൽ വെച്ചു. അങ്ങനെ ഇങ്ങനെ ഇറങ്ങിപ്പോയി. അപ്പോഴും നല്ലവരായ കുട്ടികൾ ആ മുയിലമ്മയെ സഹായിച്ചു കൊടുത്തു. 2-ാമത്തെ അധ്യായത്തിൽ
ഒരു മുത്തശ്ശിക്ക് ഒരു പൂച്ചയും ഒരു പട്ടിയും ഉണ്ടായിരുന്നു. പട്ടിയും പൂച്ചയും മുത്തശ്ശി നല്ലതിൽ നോക്കിയിരുന്നു. പൂച്ചയോടാണ് കൂടുതൽ സ്നേഹമെന്ന് പട്ടിക്ക് തോന്നി. പട്ടിയോടാണ് കൂടുതൽ സ്നേഹമെന്ന് പൂച്ചയ്ക്ക് തോന്നി. പൂച്ചയെ അമ്മൂമ്മ കട്ടിലിൽ കിടത്തി ഉറക്കും. പട്ടിയെ പുറത്ത് കാവലിൽ നിർത്തും. അപ്പോൾ പൂച്ചയുടെ മനസ്സിലെന്താ? ഞാനിവിടെ വെറുതെ കിടക്കുന്നു, പട്ടിക്കാണ് അധികാരം. പട്ടിയുടെ മനസ്സിലോ? ഞാനിവിടെ പുറത്ത് നിൽക്കുന്നു, പൂച്ചയെ കട്ടിലിൽ കിടക്കുന്നു. അങ്ങനെ അവരുടെ മനസ്സിൽ ആകെ ഇതുവായി. ഒരു ദിവസം അവർ രണ്ടുപേരും കൂടി പറഞ്ഞു, നമുക്ക് ഇതിനേക്കാളും സുഖം കിട്ടുന്ന ദിക്കുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി പോയി. പോയിപ്പോൾ എന്തുണ്ടായി? ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടുകാർ ആ പട്ടിയെ അടിച്ചോടിച്ച് കാലോടിച്ചു. പൂച്ചയോണെങ്കിലോ വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നിന്നും ഓടിച്ചു. അപ്പോൾ തോന്നി, നമ്മുടെ ഉള്ള സൗകര്യങ്ങളിലും നമുക്ക് അവിടെ തന്നെ നിന്നാൽ മതിയെന്ന് ആ പൂച്ചയും പട്ടിയും വിചാരിച്ചു. അങ്ങനെ കുയിലമ്മയുടെയും പൂക്കളുടെയും എല്ലാം കുറേ കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഈ പുസ്തകം ചെറിയ പുസ്തകമായാലും ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ നല്ല സന്തോഷവും ഉമേഷവും ഉണ്ടായി. നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ കഥകൾ പറഞ്ഞു കൊടുക്കണമെന്നും വേണം. എന്നാൽ അവർ നല്ലവരായും മാതാപിതാക്കളെയും പ്രായമായവരെയും നന്നായി അവർ നോക്കും. അങ്ങനെ ഞാൻ ഈ പുസ്തകം പരിചയപ്പെടുത്തൽ ഇവിടെ നിർത്തുന്നു. താങ്ക് യു. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.